മനസ്സിനേക്കാൾ സ്ഥൂലമായ വാക്ക് മനോഹരമായി മൊഴിയുന്നു എങ്കിലും ആന്തരികമായി ആ വാക്കിനോട് നീതി പുലർത്താത്ത, എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കിനോടൊപ്പം എൻ്റെ മനസ്സ് സഞ്ചരിക്കാത്ത, വാക്കെൻ്റെ മനസ്സിനോടൊപ്പവും മനസ്സെൻ്റെ വാക്കിനോടൊപ്പവും സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കാത്ത ഒരു തലത്തിൽ ഒട്ടേറെ അന്തർ സംഘർഷം എന്നിലുണ്ടാവും ആദ്യം. കാരണം എനിക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ കൂടെ എൻ്റെ മനസ്സില്ലാന്ന്. ഞാനിതൊരു മാനേജ്മെൻ്റ് സ്റ്റഡി കഴിഞ്ഞ് ചെയ്യുന്ന പണിയാണ്, ഞാനൊരു സ്റ്റേജിൽ അഭിനയിക്കുക മാത്രമാണ്, എൻ്റെ വാക്ക് ഞാൻ ഇരുന്ന് ആലോചിച്ച് റിഹേഴ്സൽ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്തതാണ്. എങ്ങനെയാണ് ഒരു ജനതയെ എൻ്റെ പ്രാസ്ഥാനിക വികാസത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ടത്, അവരുടെ പോക്കറ്റിലെ പണം എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വരുത്തേണ്ടത്, എങ്ങനെയാണ് എൻ്റെ പ്രശസ്തിയെ അവരിലൂടെ ഞാൻ ഉയർത്തിയെടുക്കേണ്ടത് എന്ന് കൃത്യമായി റിഹേഴ്സൽ ചെയ്ത് വിദ്യ അഭ്യസിച്ച് പേര് പ്രശസ്തി ധനം സ്ഥാപനങ്ങൾ മറ്റ് ഉപജാപക വൃന്ദങ്ങൾ ഇവയൊക്കെ എങ്ങനെ കൂട്ടായി വളർത്തിയെടുത്ത് ധർമ്മത്തിൻ്റെ പ്രചണ്ഡമായ ലോകത്ത് ഞാൻ നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്താം എന്ന് കൃത്യമായൊരു ട്രെയിനിങ് വിദ്യ കൊണ്ട് നേടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നത്. ബുദ്ധൻ അങ്ങനെ ഒന്നുമല്ല. ബുദ്ധന് ശുദ്ധോദന പുത്രനായ ആ കുമാരനായി സിദ്ധാർത്ഥനായിരുന്നാൽ മതിയായിരുന്നു ലോകത്തറിയപ്പെടാൻ. ആ ഒരു തലത്തിൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാമായിരുന്നു, ഒട്ടേറെ രാജ്യങ്ങളെ തൻ്റെ രാജ്യത്തോട് ചേർക്കാമായിരുന്നു, വീരയോദ്ധാവെന്ന് പേരെടുക്കാമായിരുന്നു പ്രശസ്തിയിൽ, സകല സുഖഭോഗങ്ങളും അനുഭവിക്കാമായിരുന്നു. ഭൗതികമായി അനുഭവിക്കാൻ വയ്യാത്ത സുഖഭോഗങ്ങളില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമാറ് സാഹചര്യങ്ങളിൽ ജനിച്ചിട്ടും എല്ലാ സൗഭാഗ്യങ്ങളോടെ ജനിച്ചിട്ടും തൻ്റെ അന്തർ സംഘർഷത്തിന് പരിഹാരം തേടുവാൻ പോയ ബുദ്ധനിൽ രാജാവല്ലാത്ത, പ്രജയല്ലാത്ത, അടിമയില്ലാത്ത, ഉടമയില്ലാത്ത സത്യത്തിൻ്റെ ഒരു ഭാഷ രൂപാന്തരപ്പെട്ടു വന്നു. ആന്തരികമായൊരു തപം കൊണ്ട് അവിടെ രൂപാന്തരപ്പെട്ട ഭാഷയ്ക്ക് നൈർമല്യമുണ്ടായിരുന്നു. അത് കാണാതെ പിടിച്ച വാക്കുകളല്ല, അത് വ്യാകരണബദ്ധമായി ഒരു അധ്യാപകൻ ഉരുവിട്ട് പഠിപ്പിച്ച് കൊടുത്ത് തലയിൽ കയറിയതല്ല, നൈസർഗിക ചോദനയിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നതാണ്. അത് കൊട്ടാരത്തിൻ്റെ ഇരുണ്ട മുറികളിൽ നിന്നല്ല ഉണ്ടായി വന്നത്, തൻ്റെ ആന്തരികമായ ഭാവത്തിൽ നിന്നാണ് ഉണ്ടായിരുന്നത്. അതിൽ ബുദ്ധൻ എല്ലാവരോടും ഒരുപോലെയാണ് സംസാരിച്ചത്. പ്രത്യേക ശിഷ്യൻ, പ്രത്യേക ജാതി, പ്രത്യേക മതം ഒന്നും ഉണ്ടായിരുന്നില്ല. ബുദ്ധൻ്റെ സംഭാഷണങ്ങൾക്ക് ദാരിദ്ര്യമോ സമ്പന്നതയോ ഭാഗമായിരുന്നില്ല. ബുദ്ധൻ സാമ്പത്തിക വികാസത്തിനോ സാമ്പത്തിക വിനാശത്തിനോ അല്ല ശ്രമിച്ചത്, മനസ്സിൻ്റെ പരിണാമത്തിനാണ് ശ്രമിച്ചത്. മനസ്സും മനസ്സും ചേരുന്നതിനും പരിണമിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ഭാഷ ധർമ്മമാണ്, അതിന് പണം ആവശ്യമില്ല, അതിന് കൂട്ടുകെട്ടുകളും ആവശ്യമില്ല. അതിൻ്റെ തപസ്സുണ്ട് എങ്കിൽ നിങ്ങളുടെ വാക്കുകളിൽ ആ ധർമ്മം നിഴലിക്കും. ആ വാക്കുകൾക്ക് എതിരാളിയെ വീഴ്ത്തുവാനുള്ള ആയുധങ്ങൾ ശരീരത്തിലാണ് മുറിവ് കൊടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ ശക്തമായി ആന്തരികമായ വേദന ഉണ്ടാക്കും. പരിണാമത്തിന് വിധേയമാകുന്ന വേദന വേദന മറ്റൊരു എതിരാളിയെ ഇല്ലായ്മയുള്ള അവൻ പരിണമിക്കില്ല, ആ ജനിതകം വീണ്ടും വരികയും ചെയ്യും അതേ രൂപത്തിൽ.